അനുപമയുടെ ജീവിതം മാറി മറിഞ്ഞത് വീട്ടിൽ അവൾ തനിച്ചായ ഒരു ദിവസമാണ്. രണ്ടാണിച്ചം പെട്ടെന്ന് മുറിയിലേക്ക് വന്നപ്പോൾ അവൾക്ക് സംശയമൊന്നും തോന്നിയില്ല. അമ്മയെ പോലെ അയാളെയും അവൾക്ക് വിശ്വാസമായിരുന്നു. അയാളുടെ പെരുമാറ്റം ഹൃദ്യമായിരുന്നു. അവൾക്ക് അസരിൽ നിന്ന് എഴുന്നേറ്റു. എന്താ അങ്കിൾ, അവൾ ചോദിച്ചു. അവൾ അങ്കിളെന്നാണ് അയാളെ വിളിക്കുന്നത്. പെട്ടെന്ന് അയാൾ അവളുടെ കവളിൽ തലോടി. അവൾ പെട്ടെന്ന് പിന്നോട്ട് മാറി. അയാൾ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. നിലവിളിച്ചാൽ ആരും കേൾക്കില്ലെന്ന് അവൾക്കറിയാം. ടി വി നല്ല വോളിത്തൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അടുത്തൊന്നും വീടുകളുമില്ല. നീ എന്തിനാ പേടിക്കുന്നത്? നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം, അയാൾ പറഞ്ഞു. അയാൾ അവളെ വാരിപ്പുണർന്നു. അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു. രക്ഷപ്പെടാൻ അവളൊരു മാർഗം തേടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ മനസ്സിലൊരു ഐഡിയ തോന്നിയത്. എൻ്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്താലും നിങ്ങൾ നിരാശപ്പെടുകയുള്ളൂ, പെട്ടെന്ന് അവൾ പറഞ്ഞു. അയാൾ കുസൃതിച്ചിരിയോടെ അവളെ നോക്കി. ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാവില്ല, അവൾ പറഞ്ഞു. അയാൾ പിന്നോട്ട് മാറി. പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടില്ല. നിങ്ങളെ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, അവൾ പറഞ്ഞു. അയാൾ അവളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു. നിങ്ങളൊരു കാമുകൻ്റെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കുറച്ച് സമയം വേണം, അവൾ പറഞ്ഞു. അയാൾ സംശയത്തോടെ അവളെ നോക്കി. വിശ്വാസമാകുന്നില്ല അല്ലേ? എങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അവൾ കണ്ണടിച്ച് നിന്നു. അയാൾ തിരിഞ്ഞു നടക്കുന്ന ശബ്ദം കേട്ടു. അവൾ കണ്ണു തുറന്നു. അയാൾ നടന്നകലുന്നത് അവൾ കണ്ടു. അവൾ ആശ്വാസത്തോടെ കസേരയിലിരുന്നു. അയാൾക്ക് തന്നോട് മോഹം തോന്നിയതിൽ അവൾക്ക് അത്ഭുതമൊന്നുമില്ല. അയാൾ തൻ്റെ ആരുമല്ല, പക്ഷേ അമ്മയ്ക്ക് അയാളെ വലിയ ഇഷ്ടമാണ്. അമ്മയെ അയാൾ നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്ന് അവൾക്കറിയാം. താൻ കാരണം അമ്മയ്ക്ക് അയാളെ നഷ്ടമാകാൻ പാടില്ല, അതായിരുന്നു അവളുടെ മനസ്സ്. അന്ന് തന്നെ അവളൊരു തീരുമാനമെടുത്തു. ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി. അമ്മയോട് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവൾ എല്ലാ വഴികളും തേടിക്കൊണ്ടിരുന്നു. അവൾ ആഗ്രഹിച്ചാലും വലിയ ഭാഗ്യമാണ് അവളെ തേടിയെത്തിയത്. കൂട്ടുകാരിയുടെ രൂപത്തിൽ അവൾ ദുബായിലാണ്. രണ്ടാനച്ചൻ്റെ കൊതിയോടുള്ള നോട്ടങ്ങൾ അവൾ കാണുന്നുണ്ട്. ഒരു ദിവസം അയാൾ വീണ്ടും അവളുടെ അടുത്ത് വന്നു. ഈ സമയത്ത് തന്നെ വേണോ? നാണത്തോടെ അവൾ ചോദിച്ചു. അവൾക്ക് പീരീഡ്സ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ നിരാശയോടെ പിന്തിരിഞ്ഞു. കൂട്ടുകാരി കുറച്ച് പണം തന്ന് സഹായിച്ചു. അവൾ സ്വർണമെല്ലാം പണയം വെച്ചു. ഇപ്പോൾ അവളുടെ കഴുത്തിലുള്ളതെല്ലാം റോൾഡ് ഗോൾഡാണ്. അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയും കുറച്ച് പണം കൂടി വേണം. അയാൾ അവളുടെ അടുത്ത് വന്ന് പരിഭവം പറഞ്ഞു. പിന്നെ സംശയത്തോടെ അവളെ നോക്കി. എന്നെ പറ്റിക്കല്ലേ? അയാൾ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. ഞാൻ നിങ്ങൾക്ക് ആരുമല്ലായിരിക്കും, പക്ഷേ നിങ്ങളെൻ്റെ അമ്മയുടെ ഹസ്ബൻഡാണ്. എൻ്റെ മനസ്സിപ്പോഴും നിങ്ങളെ സ്വീകരിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വികാരവും തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അയാൾ നിരാശയോടെ അവളെ നോക്കി. എനിക്ക് വേണ്ടി കുറച്ച് ദിവസം കൂടി കാത്തിരുന്നു കൂടെ? അവൾ ചോദിച്ചു. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ? അവൾ ചോദിച്ചു. അയാൾ പുഞ്ചിരിച്ചു. എല്ലാമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, നാണത്തോടെ അവൾ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാൾ അവളുടെ ചുണ്ടുകൾ കവർന്നു. അയാളുടെ കൈകൾ തേടുന്നത് എന്താണെന്ന് അവൾക്കറിയാം. ഇപ്പോൾ എന്നെ വിശ്വാസമായില്ലേ? അയാളെ തള്ളി മാറ്റിയിട്ട് അവൾ ചോദിച്ചു. ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്, അയാൾ പറഞ്ഞു. അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല. അങ്കിളിനെ എനിക്കും ഇഷ്ടമാകുന്നുണ്ട്, അവൾ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ തിളങ്ങി. എനിക്കൊരു പുതിയ മൊബൈൽ ഫോൺ വേണം, നാണത്തോടെ അവൾ പറഞ്ഞു. ഇപ്പം ചോദിച്ചാൽ അയാൾ എന്തും വാങ്ങിത്തരുമെന്ന് അവൾക്കറിയാം. വൈകാതെ അവളുടെ അക്കൗണ്ടിൽ പണം വന്നു. രാവിലെ അമ്മയുടെ യാത്ര പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. എയർപോർട്ടിലെത്തിയപ്പോഴാണ് അവൾ എല്ലാം അവരോട് തുറന്ന് പറഞ്ഞത്. അമ്മ പിണങ്ങി. വൈകാതെ അമ്മയ്ക്കൊരു കുട്ടിയുണ്ടാവും, അപ്പോൾ അമ്മയെ സങ്കടങ്ങളൊക്കെ മറക്കും, അവൾ പറഞ്ഞു. അങ്കിളിന് ഫോൺ കൊടുക്കാൻ അവൾ പറഞ്ഞു. ഹലോ, അയാളുടെ ശബ്ദം കേട്ടു. അയാളുടെ സ്വരത്തിൽ നീരസമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് അമ്മയോട് പറയാതിരുന്നത്. എന്നെ മറന്നേക്കൂ, അവൾ പറഞ്ഞു. പിന്നെ ഒരു പരിഹാസ്ഥിതിയോടെ അവൾ പറഞ്ഞു. എന്തെങ്കിലും അങ്കിളിനോട് ഇഷ്ടം തോന്നിയാൽ ഞാൻ വിളിക്കാം, അന്ന് എൻ്റെ എല്ലാം അങ്കിളിൻ്റെ സ്വന്തമായിരിക്കും, അവൾ പറഞ്ഞു. അവൾ തന്നെ പരിഹസിക്കുകയാണെന്ന് അങ്കിളിൻ്റെ മനസ്സിലായി. അയാൾ ഫോൺ കട്ടാക്കി. വിമാനത്തിൽ കയറിയപ്പോൾ അവളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ദുബായ് എന്ന സ്വപ്ന നഗരം അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു.